ഗൈഡൻസ് ടി വി ഇസ്ലാമിക് ദഅ്‌വ യൂട്യൂബ് ചാനൽ ലൈറ്റ് ഫോർ ലൈഫ് ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ഒരു അനുഗ്രഹീത പ്രദോഷത്തിൽ മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഏതാനും കാര്യങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഏതാനും ചരിത്രങ്ങളെ അനുസ്മരിച്ച് ഇവിടെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. മിഹ്ജൻ ഇബ്നുൽ അദ്ര അൽ അസ്ലമി സാക്ഷ്യം വഹിച്ച, ശ്രവിച്ച, ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മുടെ പ്രതിപാദ്യ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാറാവ് നിൽക്കുന്ന, കാവൽ നിൽക്കുന്ന മഹാനായിരുന്നു മിഹ്ജൻ ഇബ്നുൽ അദ്ര അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുകയാണ്, ഞാൻ പാറാവ് നിൽക്കെ, കാവൽ നിൽക്കെ ഒരു ദിവസം രാത്രി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു, വീട് വിട്ടിറങ്ങി. ഞാൻ നബിയെ അനുഗമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ കൈ പിടിച്ച് നടന്നു. കുറച്ച് നടന്നപ്പോൾ ഒരു വ്യക്തി ഖുർആൻ ഓതി നമസ്കരിക്കുന്നു. യുസല്ലി വയജ്ഹറു ബിൽ ഖുർആൻ, നമസ്കരിക്കുന്നു, ഉറക്കനെ ഓതിയുള്ള നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വ്യക്തിയുടെ ഓത്ത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത്, അസ അൻ യകൂന മുറായിയ, അയാൾ ഒരു ലോകമാന്യതയുടെ വക്താവായിരിക്കാം എന്നാണ്. മിഹ്ജൻ പറയുകയാണ്, മിഹ്ജനുൽ അസ്ലമി യുസല്ലി വയഖ്റഉൽ ഖുർആൻ, റസൂലെ നമസ്കരിക്കുകയാണ്, ഖുർആൻ ഉറക്കനെ ഓതുകയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിഹ്ജനെ തിരുത്തി, എന്നിട്ട് പറഞ്ഞത്, ഇന്നകും ലൻ തനാലു ഹാദൽ അംറ ബിൽ മുഖാലബ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഒക്കെ പ്രതിഫലം, പുണ്യം നിങ്ങൾക്കൊരിക്കലും മുഖാലബ കൊണ്ട് നേടിയെടുക്കാനാവുകയില്ല എന്നാണ്. എന്താണ് മുഖാലബ? അത് തീവ്രതയാണ്, മുഷാഖത്ത്, അതേപോലെ തനത്തുർ എന്നൊക്കെ പറയുന്ന അമിതമായ തീവ്രമായ നിലപാടാണ്. അതിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്ജനോട് ആ സന്ദർഭത്തിൽ പ്രതികരിച്ചു. ആ സംഭവം കഴിഞ്ഞു. മിഹ്ജൻ പറയുകയാണ്, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് രാത്രി ഇതുപോലെ പുറപ്പെടുകയുണ്ടായി. അപ്പോഴും ഖുർആൻ ഓതി നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ അരികിലൂടെ ഞങ്ങൾ നടന്നു. ആ വ്യക്തിയുടെ ഓത്ത് കേട്ട് നമസ്കാരം കണ്ട് ഞാൻ പറഞ്ഞു, അസ അൻ യകൂന മുറായിയ, അത് ഒരു മുറായി ആയേക്കാം, ലോകമാന്യതയുടെ പുറംപൂച്ചിൻ്റെ ആളായേക്കാം എന്ന്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, ല ഇന്നഹു അവ്വാബ്, അല്ല അദ്ദേഹം അവ്വാബാണ് എന്ന്. മിഹ്ജൻ അൽ അസ്ലമി പറയുകയാണ്, ഫനവർത്തു ഫൈദാ ഹുവ അബ്ദുള്ള ദുൽ ബിജാദൈൻ. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ അത് അബ്ദുള്ള ദുൽ ബിജാദൈൻ ആയിരുന്നു. സഹോദരന്മാരെ, ഈ ഒരു ചരിത്ര സംഭവം ഞാനിവിടെ കേൾപ്പിച്ചത്, ചില വിഷയങ്ങൾ നമ്മൾ അതിൽ നിന്ന് അനിവാര്യമായും പഠിക്കേണ്ടുന്നതിന് വേണ്ടിയാണ്, മസ്അലകൾ ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. മിഹ്ജൻ ഇബ്നുൽ അജ്ദ അൽ അസ്ലമി, അല്ലെങ്കിൽ മിഹ്ജൻ ഇബ്നുൽ അദ്ര അൽ അസ്ലമി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവൽക്കാരനായി
ജീവിക്കാൻ താല്പര്യം കാണിച്ച മഹാനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലപ്പോഴും രാത്രിയിൽ അദ്ദേഹം കാവൽ നിന്നിരുന്നു. വിശിഷ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് ആദ്യകാലങ്ങളിൽ അന്ന് കാവൽ നിൽക്കേണ്ട അനിവാര്യതകളും ഉണ്ടായിരുന്നു. മദീനയിൽ യഹൂദന്മാർ വിഷപ്പാമ്പുകളെപ്പോലെ ഇഴഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം, ഒപ്പം നിഫാഖിൻ്റെ ആളുകൾ മുസ്ലിമീങ്ങളിൽ തലപൊക്കി യഹൂദന്മാരാൽ പ്രലോഭിപ്പിക്കപ്പെടുകയും പ്രീണിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടം. അതുകൊണ്ട് അബൂ മൂസ അൽ അശ്അരിയെ പോലുള്ള മിഹജൻ ഇബ്നുൽ അദ്റർ അൽ അസ്ലമിയെ പോലുള്ളവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാവൽ നിന്നിട്ടുണ്ട്. അതിൽ അയവ് വന്നതും ഇളവ് വന്നതും വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാവലേകും എന്ന ആയത്തിൻ്റെ അവതീർണതയിൽ പിന്നെയാണ് എന്നൊക്കെ ചരിത്രത്തിൽ വായിക്കാം. ഇവിടെ വളരെ ഗൗരവപ്പെട്ട ഒരു രംഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മിഹജൻ സാക്ഷിയായി. ഒരു വ്യക്തി രാത്രിയുടെ മറവിൽ നമസ്കരിക്കുകയാണ്, അയാൾ ഉറക്കനെ ഓതുകയുമാണ്. ആ ഓത്ത് അല്പം കൃത്രിമത്വം കലർന്നതാണ്, അതിലൊരു തീവ്രതയുടെ സ്വരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ അൻ യകൂന മുറായിയൻ, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ മറ്റുള്ളവരെ കാണിക്കാൻ ഓതുന്നവനായേക്കാം എന്നാണ് അയാളെ വിധിക്കുകയുണ്ടായത്. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിധിയാണ്. ആളുകൾ ദീനിൽ, അത് നിസ്കാരത്തിലാകട്ടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിലാകട്ടെ, കൃത്രിമത്വം തീർക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ഓതാൻ നമസ്കരിക്കാൻ ഒരുമ്പെടുകയും ചെയ്യുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് തീർത്തും പരാജയപ്പെടുന്ന അമലാണ്. മിഹജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുസല്ലി വയഖ്റഉൽ ഖുർആൻ, നമസ്കരിക്കുകയാണ് ഖുർആൻ ഓതുകയാണ് അങ്ങനെയുള്ള വ്യക്തിയാണോ മുറായി എന്ന് പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹജൻ്റെ കരം പകർന്നാണ്, കരം പിടിച്ചാണ് നടക്കുന്നത്. ആ കരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട് മിഹജനെ പിടുത്തം വിട്ടിട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്നാണ്. ഇന്നക്കും ലൻ തനാലു ഹാദൽ അംറ ബിൽ മുഖാലബ, മുഖാലബയിലൂടെ നിങ്ങൾക്കൊരിക്കലും ഈ പുണ്യം പ്രതിഫലം ഒരിക്കലും നേടാനാവുകയില്ല എന്ന്. മുഖാലബ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ അയാൾ ഖുർആൻ ഓതുകയാണ്. ഓതുന്നത് എന്തിനാണ്? അയാൾ ഒച്ച ഉയർത്തി ഓതുന്നത് ലോകമാന്യത കാണും. അയാൾ മുറായിയാണ്, അതിനുവേണ്ടി അയാൾ ഒച്ച വെക്കുകയാണ്, ശബ്ദത്തിൽ ഓതുകയാണ്. പലരും പാരായണത്തിൻ്റെ സമയം ഇങ്ങനെയാണ്, മറ്റുള്ളവർ കേൾക്കപ്പെടാൻ വേണ്ടി മാലോകരെ അറിയിക്കാൻ വേണ്ടി പാരായണം നടത്തുക എന്നുള്ളത്. അതിൽ ഇഖ്ലാസിൻ്റെ ഒരു ചൊവയോ മണമോ ഒന്നുമില്ലാതെയുള്ള കേവല പാരായണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക്, തർത്തീൽ നടത്തുന്നവർക്ക് വലിയ പ്രതിഫലമാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാന തആല നൽകിയ സ്വരഭംഗി, അള്ളാഹു വാഗ്ദാനം ചെയ്ത മഹത്തായ പ്രതിഫലം. അലിഫ് ലാം മീം എന്നോതിയാൽ വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്നാണ്. ഓരോന്നും ഓരോ അക്ഷരം ഓതുന്നതും പുണ്യമാണ്, ഓരോന്നിനും പതിന്മടക്ക് പ്രതിഫലമാണ്. ഇത് അള്ളാഹു സുബ്ഹാന തആല വാഗ്ദാനം ചെയ്താണ്. അലിഫ് ലാം മീം എന്ന് ഓതുന്നവർക്ക് മൂന്ന് ഹസനത്ത്, അതിന് 30 ഇരട്ടി പ്രതിഫലം എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എത്രമേൽ വാഗ്ദാനം ചെയ്തു, അള്ളാഹു എത്ര അവസരം സൃഷ്ടിച്ചു. അങ്ങനെയുള്ള വ്യക്തി അത് അള്ളാഹു അല്ലാത്തവർക്കാക്കുമ്പോൾ അതേറെ ഗൗരവപ്പെട്ടതാണ് അള്ളാഹുൻ എടുക്കൽ. അതുകൊണ്ടാണ് നമ്മൾ ചില ഹദീസുകളിൽ വായിക്കുന്നത് അവ്വലു സലാസ അല്ലദീന യുസഅറു ബിഹിമു നാറു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകം അള്ളാഹു സുബ്ഹാന തആല ആളി കത്തിപ്പിക്കുന്നത് മൂന്നാളുകളെ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഈ മൂന്നാളുകളായിരിക്കും നരകത്തിന് ആളി കത്താനുള്ള ഇന്ധനം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു മജർണാ മിനന്നാർ. അതിലൊരാളാരാണ്? അയാൾ ഖാരിഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ അയാൾ ദുനിയാവിൽ ഖാരിഉൽ ഖുർആൻ ഖിറാഅത്ത് നടത്തിയിരുന്നത്, അയാൾ ഒച്ചട്ട് ഓതിയിരുന്നത് ഖാരി എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കേളി കിട്ടാൻ, ആ പേര് കിട്ടാനായിരുന്നു.
അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗേണ ലക്ഷ്യമാക്കിയിട്ട് നിർവഹിക്കേണ്ടതിന് പകരം അതും വലിയ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ അധ്വാനമില്ലാതെ കനിയുന്ന അങ്ങനെയുള്ള ഒരു പുണ്യം അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചതിൻ്റെ ദുരന്തമാണത്. പറഞ്ഞു വരുന്നത് ഇവിടെ ചില ആളുകൾ പാരായണത്തിൽ ലോകമാന്യതയിലാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നഊദു ബില്ലാ. വിശുദ്ധ റമദാൻ മാസം വിശുദ്ധ ഖുർആൻ പാരായണത്തിനുള്ള മാസമാണ്. നമുക്കറിയാം പാരായണം മഹത്തുക്കൾ വളരെയധികം നിർവഹിച്ച മാസമാണ് റമദാൻ മാസം. ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ നമ്മളുടെ ഖുർആൻ പാരായണം അതിൻ്റെ പുണ്യം നമുക്കൊരിക്കലും പാഴാക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞത് ഇന്നക്കും ലൻ തബ്ലുഗു ഹാദൽ അംറ ബിൽ മുഖാലബ എന്നാണ്. മുഖാലബ കൊണ്ടൊരിക്കലും നിങ്ങൾക്ക് ഈ പുണ്യം നേടാനാവുകയില്ല എന്നാണ്. അവിടെ മുഖാലബ എന്ന് പറഞ്ഞെങ്കിൽ തീവ്രതയാണ്. ഇവിടെ എന്താ തീവ്രത? ഈ വ്യക്തിയുടെ നിസ്കാരത്തിലും മുഖത്തിലും തീവ്രത. അയാൾ ലോകമാന്യതയ്ക്ക് വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ശബ്ദമുണ്ടാക്കി ഓതുകയാണ്. മറ്റുള്ളവരെ കേൾപ്പിക്കാൻ കൃത്രിമമായി ഒച്ച വെക്കുകയാണ്. അതാണ് അയാളുടെ പ്രശ്നം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയാണത്, അസ അയ്യകുന മുറായിയൻ എന്നുള്ളത്. ഇതിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് വന്നാൽ അബ്ദുല്ലാ ദിൽ ബിജാദയിൻ്റെ പാരായണത്തെക്കുറിച്ചാണ്. മെഹജൻ ഇബ്നുൽ അജ്ദ അൽ അസ്ലമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നടക്കുമ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ രാവിൻ്റെ നിറവിൽ ഓതി നമസ്കരിക്കുന്ന ഈ വ്യക്തിയെ കാണുന്നത്. അപ്പോൾ പണ്ടത്തെ അനുഭവം വെച്ച് മെഹജനുൽ അസ്ലമി നബിയോട് അങ്ങോട്ട് പറഞ്ഞു, അസായകുന മുറായിയൻ, ഇത് ലോകമാന്യതയുടെ ഓത്തായിരിക്കും, നിസ്കാരമായിരിക്കും എന്ന്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനിടപെട്ടു, തിരുത്തിയില്ല, അല്ല, ഇന്നഹു അവ്വാബ്, തീർച്ചയായും അദ്ദേഹം അവ്വാബാകുന്നു എന്നാണ് പറഞ്ഞത്. എന്താ ഈ അവ്വാബ്? അവ്വാബ്, തവ്വാബ്, സവ്വാബ് എന്നൊക്കെ പറഞ്ഞാൽ ഖേദിച്ച് പശ്ചാത്തപിച്ച് മനസ്താപത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ഇന്നഹു അവ്വാബ്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് എന്ന് രണ്ടു പേരെക്കുറിച്ച് അള്ളാഹു വർണ്ണിച്ചത് വായിക്കുന്നുണ്ട്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അതിൽ ഒരാൾ പരീക്ഷിക്കപ്പെട്ടു, ക്ഷമ കൊണ്ട് പരീക്ഷണത്തെ പ്രതികരിച്ചു. അപരൻ പരീക്ഷിക്കപ്പെട്ടു, ശുക്ര കൊണ്ട് പരീക്ഷണത്തോട് പ്രതികരിച്ചു. ആ രണ്ടാളുകളെ കുറിച്ച് പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിൽ നമ്മൾ ഓതുന്നതാണ് ഈ കലിമത്ത് വചനം. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എത്ര നല്ല ദാസനാകുന്നു അയ്യൂബ്, അദ്ദേഹം അവ്വാബാകുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ച് മനസ്താപത്തിൽ മടങ്ങിയ മഹാനാണ് എന്ന്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ രോഗം കൊണ്ട് ദീർഘനാൾ പരീക്ഷിക്കപ്പെട്ടപ്പോഴും അദ്ദേഹം ക്ഷമ കൊണ്ട് സഹനം കൊണ്ട് ഈ പരീക്ഷണത്തെ പ്രതികരിച്ചു. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് നൽകിയ വസ്ഫാണ്, വർണ്ണനയാണ് നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. അപ്പോൾ പരീക്ഷിക്കപ്പെട്ടു ഇല്ലായ്മ കൊണ്ട്, വല്ലായ്മ കൊണ്ട്, രോഗം കൊണ്ട്, പക്ഷെ ക്ഷമ കൊണ്ട് അതിനോട് നേരിട്ടാൽ അവർക്കുള്ള വിശേഷണം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കുറിച്ചും അള്ളാഹു പറഞ്ഞു, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ എങ്ങനെ പരീക്ഷിക്കപ്പെട്ടത്? അദ്ദേഹത്തിന് അധികാരം നൽകിയാണ്, അവസരങ്ങൾ സൃഷ്ടിച്ചാണ്, സമ്പത്ത് കനിഞ്ഞാണ്, മറ്റാർക്കും പിൽക്കാലങ്ങളിൽ ലഭിച്ചിട്ടില്ലാത്ത, ലഭിക്കുകയില്ലാത്ത വിധമുള്ള ചില അനുഗ്രഹങ്ങൾ അരുളപ്പെട്ടാണ്. പക്ഷേ അനുഗ്രഹങ്ങളും പരീക്ഷണമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ലിയബ്ലുവനി, റബ്ബെന്നെ പരീക്ഷിക്കാനാണ് എനിക്ക് തന്നതെന്ന്. പക്ഷേ അനുഗ്രഹങ്ങൾ പരീക്ഷണാർത്ഥം നൽകിയപ്പോൾ ശുക്ര കൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് പ്രതികരണം നൽകി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, നിഅമൽ അബ്ദു, എത്ര നല്ല ദാസനാകുന്നു സുലൈമാൻ, ഇന്നഹു അവ്വാബ്. അപ്പോൾ ഒരാൾക്ക് ഇല്ലായ്മയാൽ പരീക്ഷിക്കപ്പെട്ടു, പക്ഷെ ക്ഷമ കൊണ്ട് അതിനെ പ്രതികരിച്ചാൽ അയാൾ പ്രശംസനീയനാണ്. ഇനി സ്വത്ത് നൽകി അല്ലെങ്കിൽ വിഭവങ്ങൾ നൽകി, ഭൗതികത നൽകി പരീക്ഷിച്ചു, ശുക്ര കൊണ്ട് അതിനോട് പ്രതികരിച്ചാൽ
അയാളും നിഅമൽ അബ്ദി ഇന്നഹു അവ്വാബ് പ്രശംസനീയനാണ് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇവിടെ വിഷയം അവ്വാബ് എന്ന അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞു. ഈ അവ്വാബ് അതാണ് അബ്ദുള്ള ദുൽ ബിജാദൈൻ എന്ന മഹാനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇന്നഹു അവ്വാബ്. സലാത്തു ദുഹയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞില്ലേ, ലാ യുഹാഫിദു അലൈഹ ഇല്ല അവ്വാബ്. സലാത്തു ദുഹ അത് യഥാവിധം നിർവഹിക്കുകയില്ല അവ്വാബല്ലാതെ എന്ന്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ് സലാത്തു ദുഹ സലാത്തുൽ അവ്വാബീൻ, ദുഹ നമസ്കാരം അവ്വാബീങ്ങളുടെ നമസ്കാരമാകുന്നു. അവ്വാബിൻ്റെ ബഹുവചനം അവ്വാബൂൻ അവ്വാബീൻ, ഖേദിച്ച് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് സ്തുത്യർഹമായ മടക്കം നിർവഹിക്കുന്നവർ അവരുടെ നിസ്കാരമാണ് സലാത്തു ദുഹ. അതിന് അവ്വാബ് മാത്രമാണ് സൂക്ഷിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ അവ്വാബീങ്ങൾ അത് കൃത്യമായിട്ട് നിസ്കരിക്കും, നിത്യമായിട്ട് നിസ്കരിക്കും എന്ന അർത്ഥത്തിൽ സലാത്തു ദുഹൻ്റെ പ്രാധാന്യം കൂടി നമ്മളവിടെ മനസ്സിലാക്കുകയാണ്. 2 മുതൽ 8 റക്അത്ത് വരെ സലാത്തു ദുഹ നമുക്ക് സുന്നത്താണ്. ചില പണ്ഡിതന്മാർ അതിനൊരു എണ്ണമില്ല, എത്രയും നിസ്കരിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു 2 റക്അത്തെങ്കിലും സലാത്തു ദുഹ നമസ്കരിക്കുന്നത് ആളുകൾ പതിവാക്കേണ്ട അല്ലെങ്കിൽ ശീലിക്കേണ്ട ഒരു പുണ്യമാണ്. അൽഹംദുലില്ലാ. വിഷയം അൽ അവ്വാബ്. അള്ളാഹു സുബ്ഹാനഹു വതആല അബ്ദുള്ള ദുൽ ബിജാദിനെ കുറിച്ച് പറഞ്ഞത് ലാ ഇന്നഹു അവ്വാബ് എന്നാണ്, അദ്ദേഹം അവ്വാബാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ മെഹജൻ അൽ അദ്ര അൽ അസ്ലമി ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ അവ്വാബ് എന്ന് പറഞ്ഞത്? അതൊരു പ്രശസ്തിയാണല്ലോ, അതൊരു പ്രശംസയാണല്ലോ, അതൊരു മഹനീയമായ സമ്മാനമാണല്ലോ. അദ്ദേഹം നോക്കി ആരാണ് ഈ നിസ്കരിക്കുന്ന വ്യക്തി. അപ്പോൾ അത് അബ്ദുള്ള ദുൽ ബിജാദൈൻ ആയിരുന്നു എന്നാണ്. കാരണം എന്താ? ആദ്യത്തെ ആളെക്കുറിച്ച് പറഞ്ഞത് അൽ മുറായി എന്നാണ്, ലോകമാന്യതയുടെ ആൾ എന്നാണ്. ഇവിടെ ഇത് അൽ അവ്വാബ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വർണ്ണന ആദരവാക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദരങ്ങളാൽ തിരുജിഹയാൽ അരുളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രശംസനീയനാണ്. അതുകൊണ്ടാണ് നോക്കിയത് അബ്ദുള്ള ദുൽ ബിജാദൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള പ്രശംസ പല നിലക്ക് ഏറ്റുവാങ്ങിയ മഹാനാണ് അബ്ദുള്ള ദുൽ ബിജാദൈൻ. അദ്ദേഹം മരിക്കുന്നത് തബൂക്ക് യുദ്ധത്തിലാണ്. തബൂക്ക് യുദ്ധത്തിൽ മുസ്ലിം സൈന്യം തബൂക്കിലെത്തി. അങ്ങനെ അവർ വിശ്രമിച്ച് നിദ്രാവേളയിൽ നിശ കടുത്ത കൂരിട്ട് സമ്മാനിച്ച സമയം ഈ അബ്ദുള്ള ദുൽ ബിജാദൈൻ തബൂക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് മരണപ്പെടുന്നത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ മരണവാർത്ത അറിഞ്ഞത് ആദ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ അദ്ദേഹത്തിന് ഖബറൊരുക്കി അദ്ദേഹത്തെ മറമാടുകയുണ്ടായി എന്നുള്ളത് ചരിത്രം. ആ മറമാടൽ ചടങ്ങിന് ഒന്ന് സാക്ഷിയായത് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവാണ്. രണ്ടാമത് സാക്ഷികളായവർ അബൂബക്കർ റളിയല്ലാഹു തആലാനുവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാനുവുമാണ്. ഖബറൊരുക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് അബൂബക്കറിനോടും ഉമറിനോടും അബ്ദുള്ള ദുൽ ബിജാദൈൻ്റെ മയ്യത്ത് തൻ്റെ കയ്യിലേക്ക് പകരാൻ പറഞ്ഞു. അവരെടുത്ത് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അബ്ദുള്ള ദുൽ ബിജാദൈനെ ഖബറിലേക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ ദഫൻ നിർവഹിക്കുന്നത്. അന്ന് അവിടെ വെച്ച് റസൂലുള്ള നിർവഹിച്ചൊരു ദുആയുണ്ട്, അള്ളാഹുവേ ഈ അബ്ദുള്ള ദുൽ ബിജാദൈനെ ഈ പ്രദോഷത്തിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഫർദ് അൻഹു ഇദ്ദേഹത്തെ അള്ളാഹുവേ നീയും തൃപ്തിപ്പെടേണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹത്തെ പരലോകത്തേക്ക് അനുഗ്രഹീതമാക്കി നിയോഗിക്കുന്നത്. അന്ന് ആ ഒരു രംഗത്തിന് സാക്ഷിയായ അബ്ദുള്ള ഇബ്നു മസ്ഊദ് പറയാണ്, ലൈതനി സാഹിബു അൽ ഹുഫ്ര, ഈ ഖബറിൽ മറമാടപ്പെട്ട വ്യക്തി ഞാനായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം അവിടെ വെച്ച് ആഗ്രഹിച്ചു പോയി എന്നാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ആദരവിട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരങ്ങളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ ഈ നിലക്കുള്ള ഒരു ധന്യമായ യാത്രയയപ്പ്. അപ്പോൾ സ്വാഭാവികമാണ്, ഒരു വിശ്വാസി അങ്ങനെയൊരു യാത്ര തനിക്കായെങ്കിൽ എന്ന് കൊതിക്കുക എന്നുള്ളത്. ഇന്നലെ നമ്മൾ ബദറിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഒരു വിഷയം വായിച്ചത് ഓർത്തത് സഅദ് ബിനു ഖൈസുമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബദറിലേക്കുള്ള പുറപ്പാടിൻ്റെ വിഷയമാണ്. അത് ഇതിനോടൊക്കുന്ന ഒരു വിഷയമാണത്. ഈ ഒരു ഉത്കടമായ ഇച്ഛ ആഗ്രഹം അതിൻ്റെ ഒരു വിഷയമാണ്. സഅദ് ഇബ്നു ഖൈസുമ വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരുമ സഹാബിയാണ്.
അൻസാരികളിൽ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബയിൽ വന്ന് പാർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി കുൽസൂം ഇബ്നുൽ ഹദം എന്ന് പറയുന്ന മഹാൻ്റെ വീട്ടിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകൽ അദീ സഅദ് ഇബ്നു ഖൈസമയുടെ വീട്ടിലായിരുന്നു. രണ്ട് വീടും തമ്മിൽ 1 കിലോമീറ്റർ ദൂരമുണ്ടാകും. ഖുബ പള്ളിയുടെ പരിസരത്തു നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടാകും. ഇന്നും ആ സ്ഥലം ചരിത്ര പ്രസിദ്ധമാണ്. ഈ സഅദ് ഇബ്നുൽ ഖൈസമ അദ്ദേഹം ബദറിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വാപ്പ വിലക്കുന്നുണ്ട്. ഖൈസമ ഇബ്നു ഖൈസ് പറയുന്നുണ്ട്, മകനെ നീ പോണ്ട, ഞാൻ പോകാം. വാപ്പ ഖൈസമ സഅദിനോട് പറയാണ്, നീ നിൻ്റെ പെങ്ങന്മാരെ പഠിപ്പിച്ച് നീ ഇവിടെ കഴി, ഞാൻ പുറപ്പെടാം എന്ന് പറയുകയാണ്. അന്ന് സഅദ് ഇബ്നു ഖൈസമ ഉപ്പയോട് പറയുന്നത്, യാ അബത് ഇന്നഹൽ ജന്ന ലൗകാന ഗൈറഹാ ലഫഅൽത് എന്നാണ്. വാപ്പ, ഇത് സ്വർഗത്തിൻ്റെ വിഷയമാണ്, സ്വർഗമല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ്. ഇത് സ്വർഗത്തിൻ്റെ വിഷയമാണ്, അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെവിക്കൊണ്ട് ഞാൻ എൻ്റെ പെങ്ങന്മാരെ പഠിപ്പിച്ച് ഇവിടെ കഴിയുമായിരുന്നു എന്നാണ്. പക്ഷേ ഇത് സ്വർഗത്തിൻ്റെ വിഷയമായതുകൊണ്ട് ഞാൻ പുറപ്പെടുകയാണെന്ന് പറഞ്ഞാണ് സഅദ് നസ്രാസ്രമ തങ്ങളുടെ കൂടെ പുറപ്പെട്ടത്. ബദർ ഷുഹദാക്കളിൽ ധന്യരായ നാമങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ധന്യമായ പേരുകൾ വായിക്കുമ്പോൾ അതിൽ സഅദ് ഇബ്നു ഖൈസമ നമ്മൾ വായിക്കപ്പെടുന്ന പേരാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ തലേന്നാൾ ഖൈസമ പറയുന്നുണ്ട്, ഖൈസമ ഇബ്നു ഖൈസ് പറയുന്നുണ്ട്, ബദറിൽ എൻ്റെ മകൻ എന്നെ തടഞ്ഞു, മകൻ ബദറിലേക്ക് പോയി, അവൻ അഭിലഷിച്ചത് നേടി, പക്ഷേ ഉഹദ് എനിക്ക് പിഴക്കാൻ പാടുള്ളതല്ല, അതുകൊണ്ട് ഞാൻ ഉഹദിൽ പങ്കാളിയാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഖൈസമ ഇബ്നു ഖൈസ് ഉഹദിലേക്ക് പോകുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ പുണ്യ സഹാബത്തിൻ്റെ മനസ്സിൻ്റെ ആ ഉത്കടമായ ആഗ്രഹവും ഇച്ഛയും ഒരു ധന്യമായ പാരത്രിക ജീവിതത്തിന് വേണ്ടിയുള്ള അഭിലാഷവും അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ അബ്ദുല്ലാദിൽ ബിജാദൈനെ മറമാടിയ സമയം ആ രംഗം കണ്ട് അവിടെ നടന്ന പ്രാർത്ഥന കേട്ട് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് കൊരിച്ചു എന്നാണ്. ഞാനായിരുന്നുവെങ്കിൽ ആ മറമാടപ്പെട്ട വ്യക്തിത്വം, അബ്ദുല്ലാദിൽ ബിജാദൈൻ വളരെ ധന്യനായ ഒരു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം വന്ന് അതിൽ പിന്നെയാണ് അദ്ദേഹം ദുൽ ബിജാദൈൻ എന്ന വിളിപ്പേരിന്, സ്ഥാനപ്പേരിന് അർഹനായത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹം ബനു മുസൈന ഗോത്രക്കാരനാണ്, അൽ മുസനിയാണ്. അബ്ദുല്ല ദുൽ ബിജാദൈൻ, അദ്ദേഹത്തിൻ്റെ വാപ്പാൻ്റെ പേര് അബ്ദുല്ല ഇബിനു അബ്ദു ഖൻമ എന്നാണ്. അബ്ദു ഖൻമ, ഈ അബ്ദു ഖൻമ എന്നിടത്താണ് പിന്നെ ദുൽ ബിജാദൈൻ ആയത്. അബ്ദുല്ല ദുൽ ബിജാദൈൻ യത്തീമായി വളർന്ന വ്യക്തിയാണ്, യത്തീമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉപ്പാൻ്റെ സഹോദരന്മാരാണ് അദ്ദേഹത്തെ വളർത്തിയത്, അബ്ദുല്ലാദുൽ ബിജാദൈനെ. പിതാവിൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ അദ്ദേഹം വളർന്നപ്പോൾ ആ പിതൃ സഹോദരങ്ങൾ വളരെ നല്ല നിലക്കാണ് അദ്ദേഹത്തെ പോറ്റി വളർത്തിയത്. ഒരു യത്തീമിനെ നല്ല പരിഗണനയിൽ വളർത്തി, നല്ല സമ്പത്തൊഴുക്കി അദ്ദേഹത്തെ ബാല്യത്തിൽ വളർത്തിയ വ്യക്തിയാണ് ഈ അബ്ദുല്ലാദുൽ ബിജാദൈൻ. അദ്ദേഹം ഒരിക്കലും പട്ടിണി അറിഞ്ഞിട്ടില്ല, പരിവട്ടം അറിഞ്ഞിട്ടില്ല, താനൊരു യത്തീമാണ് എന്നതിൻ്റെ ഒരു വേദനയും അറിയാതെയാണ് തൻ്റെ ആമാമിൻ്റെ അടുക്കൽ, പിതൃ സഹോദരന്മാരുടെ അടുക്കൽ അദ്ദേഹം വളരുകയുണ്ടായത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കും. അദ്ദേഹം പറയുകയാണ്, തിരുദൂതർ ഈ മുസൈന ജുഹൈന പോലുള്ളതായ ഗോത്രങ്ങളൊക്കെ മദീനയോട് അടുത്തുള്ള ഗോത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ മദീനയിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും പെട്ടെന്ന് ആ ഗോത്രങ്ങളിലറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നതിൽ പിന്നെ അബ്ദുല്ലാദുൽ ബിജാദൈൻ പറയുകയാണ്, തിരുനബിയുടെ ആഗമനത്തെക്കുറിച്ച് വാർത്ത ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്ന് കാണാനും തിരുനബിയെ പുൽകാനും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പ്രയാസം, എൻ്റെ പിതൃവ്യനാണ്, അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കട്ടെ, അദ്ദേഹം തിരുനബിയുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് ഞാൻ കഴിയുകയാണുണ്ടായത്. പക്ഷേ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ അനിഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ അമ്മിനോട് പറഞ്ഞു, ഞാൻ മദീനയെ അണയുകയാണ്, തിരുനബിയെ സ്വീകരിക്കുകയാണ്. അതോടുകൂടി എൻ്റെ പിതൃ സഹോദരൻ എന്നോട് ഏറെ ദേഷ്യപ്പെട്ടു. അദ്ദേഹം ഗതകാലങ്ങളെ ഓർത്തു, നന്നായി ചെലവഴിച്ച് ഒരു പട്ടിണിയും പരിവട്ടവും പ്രയാസവും അറിയാതെ എന്നെ വളർത്തിയ ആ ഗതകാലങ്ങളെ ഓർത്തിട്ട് അദ്ദേഹം ക്രോധത്തിൽ ദേഷ്യപ്പെട്ട് അതൊക്കെ അനുസ്മരിക്കുകയുണ്ടായി. ഇത്രയും സമ്പത്ത് ഞാൻ നിനക്ക് ഒഴുക്കി തന്നിട്ടുണ്ട്, ആ സമ്പത്തൊക്കെ ചുമന്ന് നീ പോകുമെന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അദ്ദേഹം കാർക്കശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം നൽകിയ സ്വത്തുക്കളെല്ലാം ഞാൻ അദ്ദേഹത്തിന് തന്നെ തിരിച്ചേകുകയുണ്ടായി. ശൂന്യഹസ്തങ്ങളുമായി ഞാൻ എൻ്റെ ഉമ്മയുടെ അടുക്കലേക്ക് മടങ്ങുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ആ പിതൃ സഹോദരൻ
അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ പോലും ഊരി വാങ്ങി എന്നാണ്. അവരുടെ കുടുംബക്കാർ വസ്ത്രം പോലും ഊരി വാങ്ങി. അങ്ങനെ ഊടുതുണിക്ക് മറുതുണിയില്ലാതെ ശൂന്യഹസ്തനായി അദ്ദേഹം അബ്ദുൽ ബിജാദൈൻ ഉമ്മയുടെ അടുക്കലേക്ക് വരേണ്ടി വന്നു എന്നാണ്. നോക്കണം നിങ്ങൾ, യത്തീമാണെങ്കിലും എല്ലാവിധ ഐശ്വര്യത്തിലും ധന്യതയിലും വളരാൻ അവസരം സിദ്ധിച്ച അബ്ദുല്ലാദുൽ ബിജാദൈനാണ് ഇസ്ലാം സ്വീകരിക്കുമെന്നതിൻ്റെ പേരിൽ അദ്ദേഹം ശൂന്യഹസ്തനായിട്ട് മാറുന്നത്. ഇനി മുതൽ പരീക്ഷണം ഇല്ലായ്മയായി വല്ലായ്മയായി ഏൽക്കേണ്ടി വരുന്നത്. ഉമ്മയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം തൻ്റെ ആഗ്രഹം പറഞ്ഞു, പിന്നെ തൻ്റെ ഈ അവസ്ഥയും പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ പോലും ഊരി വാങ്ങിയിട്ടാണ് അവരെന്നെ വിട്ടിട്ടുള്ളത് എന്ന്. അപ്പോൾ ഉമ്മയാണ് അദ്ദേഹത്തിന് ഒരു ബിജാദ്, ബിജാദ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ വസ്ത്രത്തിനാണ് പറയുക, പരുത്ത കട്ടി കൂടിയ വസ്ത്രത്തിനാണ് ബിജാദ് എന്ന് പറയുക. അതാണ് ആ ഉമ്മയുടെ പക്കലുണ്ടായിരുന്നത്. ആ ബിജാദ് നൽകിയിട്ട് പറഞ്ഞു, ഇത് മുറിച്ച് ഒരു കഷ്ണം ഉടുക്കുക, ഒരു കഷ്ണം പുതക്കുക, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകാൻ പറഞ്ഞു. അതാണ് ദുൽ ബിജാദൈൻ, രണ്ട് ബിജാദുകൾ ഉള്ളവൻ. ബിജാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം പുതപ്പിനാണ് പറയുക, കട്ടുകൂടി പരുത്ത വസ്ത്രത്തിനാണ് പറയുക. അദ്ദേഹം ഉമ്മ നൽകിയ ഈ ഒരു കഷ്ണം ഉടുത്തു, ഒരു കഷ്ണം പുതച്ചു. രാത്രിയുടെ മറവിൽ മദീനയിൽ വന്നു. സുബഹി നമസ്കരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിമുഖീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, താങ്കൾ ആരാണ്, എന്താണ് വിഷയം? അപ്പോൾ അദ്ദേഹം തൻ്റെ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുള്ള ഇബ്നു അബ്ദു ഖനം എന്ന് കേട്ടപ്പോൾ അബ്ദുള്ള ദുൽ ബിജാദൈൻ എന്ന് അദ്ദേഹത്തെ ഓമനിച്ച് വിളിക്കുകയുണ്ടായി എന്നാണ്. ഈ അബ്ദുള്ള ദുൽ ബിജാദൈൻ അൽ മുസനി ആ സഹാബിയാണ് നമ്മളുടെ ഈ അവ്വാബ് എന്ന വിശേഷണത്തിന് കൂടി അർഹനായ മഹാനായ സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓത്ത് കേട്ടു, നമസ്കാരവും കേട്ടു, അദ്ദേഹത്തെ അൽ അവ്വാബ് എന്ന് വിശേഷിപ്പിച്ചു. എന്നാൽ മറ്റൊരാളുടെ ഓത്ത് കേട്ടു, ആ ഓത്ത് കൃത്രിമമായിരുന്നു, മറ്റൊരാളെ കേൾപ്പിക്കുവാൻ പുറംപൂച്ചിൻ്റെ ഓത്തായിരുന്നു, അയാൾ നിസ്കരിക്കുന്നവനുമായിരുന്നു. പക്ഷേ അസ അയ്യക്കൂന മുറായിയൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകമാന്യതയുടെ വക്താവെന്ന് അതിനോട് പ്രതികരിക്കുകയുണ്ടായി. സഹോദരന്മാരെ, ഇവിടെ ഞാൻ ഈ ഒരു ചരിത്രത്തെ ഉദ്ധരിച്ച് ചില കാര്യങ്ങൾ അനുസ്മരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, നമ്മൾ പാരായണം നിർവഹിക്കുമ്പോൾ, നമ്മൾ സ്വരഭംഗി കൂട്ടുമ്പോൾ, നമ്മൾ ശ്രുതിമധുരമായി പാരായണം ചെയ്യുമ്പോഴൊക്കെ, അതൊക്കെ അൽഹംദുലില്ലാ നമുക്ക് നമ്മൾ മനസ്സിലാക്കി, അതൊക്കെ ദീൻ പ്രോത്സാഹിപ്പിച്ച വിഷയമാണ് എന്ന്. പക്ഷേ അവിടെ മനസ്സിൻ്റെ നീയത്തെന്ത്, ഉള്ളിലിരിപ്പെന്ത്, നമ്മൾ എന്തിനാണ് ഈ പാരായണം ഇങ്ങനെ നിർവഹിക്കുന്നത് എന്നുള്ള ഒരു വിഷയമാണ്. കൃത്രിമത്വത്തിൽ നമ്മൾ വല്ല കർമ്മവും നിർവഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇന്നക്കും ലൻ തനാലു ഹാദൽ അംറ ബിൽ മുഖാലബ, അങ്ങനെ ആ മുഖാലബയിലൂടെ, കൃത്രിമത്വത്തിലൂടെ, തീവ്രതയിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് ഈ പുണ്യം പ്രതിഫലം നേടിയെടുക്കാൻ ആവുകയില്ല എന്നുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ ഉദ്ദേശം എന്ത്, നീയത്ത് എന്ത് എന്നുള്ളത് ഒരു പുനരാലോചന നടത്തേണ്ട, അതിലൊരു ആത്മവിചാരണ നടത്തേണ്ട ഒരു വിഷയമാണ്. ഒപ്പം തീവ്രതയുടെ വിഷയം, ദീനിൽ ഒരിക്കലും മുഖാല പാടില്ല എന്ന് പറയുമ്പോൾ കൃത്രിമത്വവും തീവ്രതയും പാടില്ല എന്നുള്ളതാണ്. വിശിഷ്യ ഈ നോമ്പിൻ്റെ നാളുകളിൽ പാരായണത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ചില ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കനിഞ്ഞ ഇളവുകൾ പോലും സ്വീകരിക്കാതെ തീവ്രത പുലർത്തുന്നത് കാണുവാൻ സാധിക്കും. നോമ്പിൻ്റെ വിഷയങ്ങളിൽ ഒരു ചിലർ ചൂടാണ്, ചൂട് അതികഠിനമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചൂട് കടുത്തപ്പോൾ നോമ്പിൽ വെള്ളം കോരിപ്പാർന്ന് മേനി തണുപ്പിച്ചു എന്ന് അബൂബക്കർ റളിയല്ലാഹുവിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. സഹാബികൾ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കും. അതേപോലെ തന്നെ പിന്നെ നോമ്പുകാരന് വായ കൊപ്പിളിക്കാം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാം, ഒതു ചെയ്യുന്ന സമയങ്ങളിൽ ഇതൊന്നും നോമ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന വിഷയമല്ല. ചില ആളുകൾ തുപ്പി തുപ്പി തുപ്പിക്കൊണ്ടേയിരിക്കും, കാരണം ഈ ഉമിനീർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നോമ്പ് പോകും, അപ്പോൾ അതുപോലും ഇറങ്ങാത്ത തീവ്രതയാണ്. ഉമിനീർ ഇറങ്ങി എന്നതിൻ്റെ പേരിൽ നോമ്പ് നഷ്ടമാകുമെന്നില്ല, സ്വാഭാവികമാണ് ഉമിനീർ ഇറങ്ങുക എന്നുള്ളത്. ശരിയാണ്, ഉമിനീർ ഒരുമിച്ച് കൂട്ടിയിട്ടിങ്ങനെ വിഴുങ്ങുക എന്നുള്ള രീതി ആ കൃത്രിമത്വം പാടുള്ളതല്ല. പക്ഷേ ഒരാൾ ഉമിനീർ പോലും തുപ്പി തുപ്പി നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു തരം ഇതിൽ തനത്വമാണ്.
അതേപോലെ തന്നെ മുഖാലഫയാണ്. അത്തരം കൃത്രിമത്വങ്ങൾ ബാങ്ക് കൊടുക്കുമ്പോൾ ചില ആളുകൾ മഗ്രിബ് ബാങ്ക് വൈകിപ്പിക്കും, ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ്, കാരണം പിന്നെ ടൈമായാലും ബാങ്ക് കൊടുക്കാതിരിക്കുക. അതൊരുതരം കൃത്രിമത്തിലാണ്, ഇതുപോലെ തന്നെ മുഖാലഫയാണ്. അതേപോലെ ചിലർ ബാങ്ക് കൊടുത്തത് കേട്ടാലും, സമയമായിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ ആ ബാങ്ക് കൊടുത്തത് കേട്ടാലും നൊമ്പ് മുറിക്കില്ല, ഒരു രണ്ട് മിനിറ്റ് കൂടിയാണ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് ടൈം വൈകിപ്പിക്കുന്ന, നോമ്പ് തുറക്കുന്നത് വൈകിപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെയും എന്താണ്? ഈ പറയപ്പെട്ട മുഖാലഫയാണ്. ഇങ്ങനെയുള്ള മുഖാലഫകൾ കൊണ്ടൊന്നും പുണ്യം നേടാനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയം, അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ദീൻ. അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ചില പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. അലൈക്കും ബിൽ ഖസ്ത്, അലൈക്കും ബിൽ ഖസ്ത്, അലൈക്കും ബിൽ ഖസ്ത്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അതേപോലെ അലൈക്കും ഹദിയൻ ഖാസിദ, അലൈക്കും ഹദിയൻ ഖാസിദ, അലൈക്കും ഹദിയൻ ഖാസിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്. അതേപോലെ തന്നെ ഇന്ന ഖൈറദ്ദീനി ഇൻദല്ലാഹ് ഐസറുഹു എന്ന് പ്രയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു. ഇങ്ങനെയൊക്കെ ഈ ദീൻ എളുപ്പമാണ്, ദീൻ തീവ്രമാക്കാൻ പാടുള്ളതല്ല, ദീൻ കൃത്രിമമാക്കാൻ പാടില്ല, ഇത് മിതത്വമാണ്, ഇത് ആളുകൾക്ക് പ്രയോഗവൽക്കരിക്കാൻ എളുപ്പമാണെന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച, ആവർത്തിച്ച് പ്രയോഗിച്ചതായ പ്രയോഗങ്ങൾ. ഏതായാലും നമ്മൾ ചില മസ്അലകൾ ഒരു ചരിത്ര സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചരിത്രങ്ങളാണ് ഇവിടെ ശ്രവിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അല്ലാഹു വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം ഏറ്റിയേറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മളെയെല്ലാം പ്രീതിപ്പെടുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വജീഹുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാം തുണയേകുമാറാവട്ടെ. നമ്മളിൽ നിന്നുള്ള കർമ്മങ്ങൾ അല്ലാഹു ഉപരിലോകത്തൊരു പുണ്യമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങളെ അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ചില സഹോദരങ്ങൾ സഹോദരികൾ ചില പരീക്ഷണങ്ങളിൽ രോഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹു അവരെ നോക്കി വരുന്ന, നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ അവരിൽ നിന്നും നമ്മളിൽ നിന്നും വഴിമാറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മാനസിക ശാരീരിക പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. സ്വർഗം നൽകി നമ്മളെയെല്ലാം അല്ലാഹു ആദരിക്കുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അല്ലാഹു നമ്മളെയെല്ലാം മോചിപ്പിക്കുമാറാവട്ടെ. ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിലസിക്കുന്ന സ്വർഗീയ ഉന്നതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരിസരങ്ങളിൽ ഒരിടം കനിഞ്ഞ് നമ്മളോടെല്ലാം കരുണ കാണിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ നജ്ജിൽ മുസ്ലിമീന അൽ മുസ്തദഅഫീന ഫി കുല്ലി മക്കാൻ. അല്ലാഹുമ്മ ഇഷ്ഫി മർദാഹും വആഫി മുബ്തലാഹും. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി മൗതാഹും. അല്ലാഹുമ്മ ർഹം ലി മൗതാഹും. അല്ലാഹുമ്മ യസ്സിർ ഉമൂറഹും. അല്ലാഹുമ്മ കുൻ ലഹും. യാ അല്ലാഹ് ഇന്നക വലിയു ദാലിക് വൽ ഖാദിറു അലൈഹ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്രാം. വഹ്ഫദില്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ദിയാരിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله. طيب സഹോദരൻ ചോദ്യം ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടാണ്. ലൈലത്തുൽ ഖദർ ഏത് രാവിൽ അവതീർണമാകുമെന്നാണ്. അപ്പോൾ അത് റമദാൻ മാസത്തിൽ മൊത്തത്തിൽ ഏത് രാവിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം എന്ന ഒരു ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ പത്തിൽ ഇഴ്ത്തിക്കാഫ് ഇരുന്നത് വായിക്കുന്നത്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്നുള്ള ഒരു ഹദീസിൽ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർഷം റമദാൻ്റെ ആദ്യത്തെ പത്തിൽ ഇഴ്ത്തിക്കാഫിരുന്നു. അപ്പോൾ തിരുനബിയോട് പറയപ്പെട്ടു ആദ്യത്തെ പത്തിൽ അല്ല ലൈലത്തുൽ ഖദർ. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, അതിൻ്റെ റമദാൻ്റെ ഔസത്തിലിരുന്നാണ്, മധ്യത്തെ പത്തിൽ, നടുക്കത്തെ പത്തിൽ. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു ഈ മധ്യത്തെ പത്തിലുമല്ല ഒടുക്കത്തെ പത്തിലാണ് എന്ന് പറയപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ പിന്നെ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫിരുന്നു. എന്തിന്? ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണ് എന്ന് പറയപ്പെട്ടതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞതാണ് അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന്. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടാതിരിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തം ഈ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് ഇരിക്കുകയുണ്ടായി എന്നുള്ളതാണ് ഹദീസിൽ ഉള്ളത്. അതേപോലെ തന്നെ ഹദീസിൽ കാണാം ഇൽത്തമിസു ഹാഫിൽ അഷിരിൽ അവാഹിർ
അഷുറുൽ അവാഖിറിൽ നിങ്ങൾ അവസാനത്തെ പത്തിൽ നിങ്ങൾ പിന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട് അവസാനത്തെ പത്തിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ മൊത്തത്തിൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ ഇൽത്തമിസുഹ ഫിൽ അഷ്റിൽ അവാഖിരി മിനൽ വിത്ർ അല്ലെങ്കിൽ ഫിത്ൽ വിത്ർ, അതിൽ ഒറ്റ രാവുകളിൽ നിങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് ചില റിപ്പോർട്ടുകൾ അനുബന്ധമായിട്ട് വന്നിട്ടുണ്ട്. വിഷയം ഈ അവസാനത്തെ പത്തിൽ മൊത്തത്തിൽ ലൈലത്തുൽ ഖദറിനെ പിന്നെ അന്വേഷിക്കുക അല്ലെങ്കിൽ ആ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നേടുക എന്നുള്ളത് പ്രാമാണികന്മാരുടെ രീതിയായിരുന്നു. നിസ്ലാം സലമാതങ്ങൾ വരെ ഒറ്റ രാവുകളിലല്ല ഇത്തിക്കാഫിരുന്നത്, പിന്നെയോ നിസ്ലാം സലമാതങ്ങൾ അവസാനത്തെ പത്ത് മുഴുവനാണ് ഇത്തിക്കാഫിരുന്നത്. എന്തിന്? അതിൻ്റെ പിന്നെ യുക്തി പറഞ്ഞതിൽ ഒന്ന് ഈ ലലിതുൽ ഖദറിനെ നേടുക എന്നുള്ളതാണ്. ലലിതുൽ ഖദറിനെ നേടുക, അതിനാണ് അവസാനത്തെ പത്ത് മുഴുവൻ എന്ത് ചെയ്തത്? റസൂലുള്ള ഒറ്റയും ഇരട്ടയും വ്യത്യാസമില്ലാതെ എന്ത് ചെയ്തത്? എത്തിക്കാഫിരുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. മൊത്തത്തിൽ ഒറ്റ രാവിലും ഇരട്ട രാവിലൊക്കെ പിന്നെ ലലിതുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുക, അന്വേഷിക്കുക, അതിൻ്റെ പുണ്യം നമ്മൾ കാംക്ഷിക്കുക എന്ന വിഷയത്തിൽ. പക്ഷേ ലൈലത്തുൽ ഖദർ ഭവിക്കൽ എപ്പോഴായിരിക്കും? അതിൽ റിപ്പോർട്ടുകൾ കൂടുതലും പറയുന്നത് ഒറ്റ രാവുകളിൽ എന്നാണ്, ഒറ്റ രാവുകളിൽ എന്നാണ്. ആ ഒറ്റ രാവ് 27 എന്നുള്ളത് മാത്രം പറയുന്നത് ശരിയല്ല. ഏത് ഒറ്റ രാവിലും ആവാം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സയ്യിദ് അൽ ഖുദ്രിയുടെ ആ റിപ്പോർട്ടിൽ ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനത്തെ പത്ത് മുഴുവൻ എഴുത്തിക്കാഫിരുന്നു. ആ വർഷം എഴുത്തി ലൈലത്തുൽ ഖദർ ഭവിച്ചത് 21 രാവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈലത്തുൽ ഖദർ ആവുന്ന ദിവസം മഴയുണ്ടായിരിക്കും. ആ മഴയിൽ ഞാൻ പ്രഭാതത്തിൽ സുജൂദ് ചെയ്ത് എന്നെ നെറ്റിയിലും മൂക്കിലും ഈ മണ്ണ് നനഞ്ഞത് പറ്റുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയണ്ടായി റസൂലുള്ള. അത് 21 രാവിലാണ് നല്ല സ്വപ്നം കണ്ടത്. പക്ഷേ ഖദറിൻ്റെ രാവ് വരുന്ന രാത്രി പിന്നെ മഴ പെയ്യും, പിന്നെ സുജൂദ് ചെയ്യുമ്പോൾ ഫജർ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുമ്പോൾ ചളി പറ്റിയ അവസ്ഥയിൽ, മണ്ണ് പറ്റിയ അവസ്ഥയിലായിരിക്കും നെറ്റിയും മൂക്കും എന്ന് പറയണ്ടായി നിസ്ലാം മതങ്ങൾ. 21 രാവിലെ എന്ത് ചെയ്തു? മഴ പെയ്തു. എന്നിട്ടന്ന് പിന്നെ നിസ്ലാം മതങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് എഴുന്നേറ്റപ്പോൾ നബിയുടെ തിരുനെറ്റിയിലും അതേപോലെ നിസ്ലാം മതങ്ങളുടെ മൂക്കിൻ്റെ അറ്റഭാഗത്തും ചളി പറ്റിയത്, മണ്ണ് പറ്റിയത് ഞാൻ കാണുകയുണ്ടായി എന്ന് അബൂ സയ്യിദ് അൽ ഖുദ്രിയും മറ്റുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ആ വർഷത്തെ ലലിതുൽ ഖദർ 21. അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഏതെങ്കിലും ഒരു നിർണിത രാത്രിയിലെ ലലിതുൽ ഖദർ ആവൂ എന്ന് പറയാവതല്ല. ലലിതുൽ ഖദർ മാറി മാറി വരും. അവസാനത്തെ പത്തിലാണത് ഭവിക്കുക. പക്ഷേ അത് അതിലെ ഒറ്റ രാവുകളിലാണ് പിന്നെ ഭവിക്കുക. പക്ഷേ നമ്മൾ ലലിതുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് ഒറ്റ രാവുകളിൽ മാത്രമല്ല, എല്ലാ രാവുകളിലും പ്രതീക്ഷിക്കണം. പിന്നെ കാരണം പണ്ഡിതന്മാർ പലതും പറയാറുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്ത് മുഴുവനും എന്ത് ചെയ്യാണ്? എഴുത്തിക്കാഫിൽ കഴിഞ്ഞു. എന്തിന്? ലലിതുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അതിൽ ഒറ്റ രാവും ഇരട്ട രാവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലലിതുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ആ ദിവസം കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ മാസപ്പിറവിയുടെ വിഷയത്തിലൊക്കെ ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഈ ഒറ്റ രാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാമല്ലോ. അപ്പോൾ ഈ ലലിതുൽ ഖദറിൻ്റെ പുണ്യമാകട്ടെ, മൻ ഹുരിമ ഖൈറുഹ ഹുരിമൽ ഖൈറു കുല്ലു എന്നാണ്. ഖദറിൻ്റെ രാവിൻ്റെ നന്മ ഒരാൾക്ക് നിഷേധിക്കപ്പെട്ടാൽ മുഴുവൻ നന്മകളും നിഷേധിക്കപ്പെട്ടവനെന്നാണ്. അപ്പോൾ അത്ര പുണ്യമുള്ള ഒരു രാവിൻ്റെ ആ പുണ്യം നഷ്ടപ്പെടാതിരിക്കാൻ അവസാനത്തെ പത്ത് മുഴുവൻ പിന്നെ ഇത് ലലിതുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, ഒറ്റയിലും ഇരട്ടയിലും ഒക്കെ. പക്ഷേ ഇത് സംഭവിക്കൽ ഒറ്റ രാവിലായിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ആ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. അള്ളാഹു തആല ആലം. പിന്നെ സഹോദരൻ ഖുർആൻ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ്റെ ഇറക്കം അതിൻ്റെ ആരംഭം തുടങ്ങിയത് 25 രാവിലാണ്. അതായത് നോമ്പ് 24, റമദാൻ മാസം 24 വിശുദ്ധ ഖുർആൻ ഇറങ്ങി തുടങ്ങിയത്, 25 രാവിൽ. അതൊരു ഖദറിൻ്റെ രാവാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹ്ർ എന്ന് പറയലേ. ഇന്ന അൻസൽനാഹു, അവിടെ വിശുദ്ധ ഖുർആൻ ഇറങ്ങി തുടങ്ങിയത് അത് ഖദറിൻ്റെ രാവിലാണ്. അത് നോമ്പ് 24, 25 രാവിൽ. ഇതാണ് വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു തആല ആലം. പിന്നെ ഇന്നലെ ചോദിച്ച ചോദ്യത്തിനൊന്ന് പ്രതികരിക്കട്ടെ. കോവിഡ് പശ്ചാത്തലത്തിൽ മരണപ്പെടുന്നവരുടെ ഭൗതിക ശരീരങ്ങൾ, മൃതദേഹങ്ങൾ കത്തിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. പിന്നെ അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇപ്പോൾ മുസ്ലിമീങ്ങൾ അതേപോലെ തന്നെ ഇനി ക്രൈസ്തവരൊക്കെ മയ്യത്ത് പിന്നെ മണ്ണിൽ സംസ്കരിക്കുകയാണ് ചെയ്യുക. അതേസമയം പിന്നെ കത്തിക്കുന്ന മതക്കാരുണ്ട്, ഭൗതിക ശരീരം കത്തിക്കുന്ന മതക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ ഇപ്പോൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഈ സന്നദ്ധ പ്രവർത്തകരും അതേപോലെ തന്നെ ചില മുസ്ലിം പിന്നെ പ്രവർത്തകരൊക്കെ ഇതിൽ ഈ സംസ്കരണത്തിൽ ഭാഗവാക്കാകുന്നു, പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ അത്
പിന്നെ ഈ കത്തിക്കുന്ന വിഷയത്തിൽ സഹകരിക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ആ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ നിയമം സമ്മതിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം സംസ്കരണങ്ങളിൽ പങ്കെടുക്കുന്നത് അനുവദനീയമാണ്. നമ്മുടെ നാട്ടിലെ നിയമം ഇങ്ങനെ കത്തിക്കുന്നത് സമ്മതിക്കുന്നുവെങ്കിൽ അതിന് സഹകരിക്കുന്നതിന് വിലക്കില്ല, സഹകരിക്കാവുന്നതാണ് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാഹു തആല ആലം. വെള്ളിയാഴ്ച രാവിൽ മരണപ്പെടുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഖബർ ശിക്ഷയിൽ നിന്ന് സുരക്ഷയ്ക്ക് കാരണമാണത് എന്ന്. ശരി, വിശ്വാസിയായിരിക്കണം ഒരു മീൻ വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ അത് ഒരു നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ അർത്ഥം അതേ ആ ദിവസത്തിലെ മരണപ്പെടുന്നത് പിന്നെ നല്ല മരണമാകൂ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഇത് നല്ല ലക്ഷണങ്ങളിൽ ഒന്ന് പറയപ്പെട്ടതാണ്. നല്ല മരണത്തിനുള്ള ലക്ഷണങ്ങൾ കുറേ പറയപ്പെട്ടിട്ടുണ്ട്, അതിൽ ഒന്നാണിത്. ഒരു നന്മയിലായിരിക്കും, ഒരു പുണ്യത്തിലായിരിക്കും നമ്മൾ മരണപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അവിടുത്തെ വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ ഇസ്തഅമല ഇന്ന അല്ലാ ഇദ അഹബ്ബ അബ്ദൻ ഇസ്തഅമലഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസനെ ഇഷ്ടപ്പെട്ടാൽ അവനെ ഇസ്തഅമലഹു എന്നാണ്. എന്താ ഇസ്തഅമലഹു എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് ഒരു പുണ്യം ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കും എന്നുള്ളതാണ്. അള്ളാഹു ആ ഭാഗ്യം നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഒരു പുണ്യം ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല തരും എന്നുള്ളതാണ്. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദാസനുള്ള ഒരു അടയാളം. അപ്പോൾ ഒരു റമദാൻ മാസത്തിൽ മരിക്കുമ്പോൾ ഒരാൾ നോമ്പുകാരനാണ്, ഒരാൾ പിന്നെ ആ റമദാൻ്റെ പകലിൽ പിന്നെ എത്രമാത്രം ഒരു അനുഗ്രഹീതമായ സമയത്താണ് അത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കനിഞ്ഞു അതിൽ മരണപ്പെട്ടു എന്നുള്ളത് മനസ്സിലാവും നമ്മൾ വായിക്കുമ്പോൾ. ഇതേപോലെ ഇതിപ്പോൾ ഒരു റമദാൻ മാസത്തിൻ്റെ മാത്രം ഒരു വിഷയമല്ല, ചില ആളുകൾ സുജൂദിൽ മരിക്കും, നിസ്കാരത്തിൽ മരിക്കും, അതേപോലെ തന്നെ പിന്നെ ചില ആളുകൾ ചില ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴായിരിക്കും മരണപ്പെടുക. ചില ആളുകൾ കുടുംബബന്ധം പുതുക്കുന്ന സമയത്തായിരിക്കും, കുടുംബത്തിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നിടത്തുനിന്നായിരിക്കും മരിക്കുക. അതേപോലെ തന്നെ ചില ആളുകൾ ഒരു ഉപദേശം നൽകുന്ന സമയത്തായിരിക്കും മരിക്കുക. ചില ആളുകൾ പിന്നെ പുണ്യങ്ങൾക്ക് പല മുഖങ്ങളാണല്ലോ, ഈ പുണ്യങ്ങളിലായിരിക്കും അത് അയാളും അള്ളാഹുവും തമ്മിലുള്ള ഒരു വിഷയമാണ് അയാളുടെ മനസ്സിൻ്റെ നീയത്ത്. അത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഏതൊരു ചിലർ പഠിക്കാൻ പോകുന്നിടത്തായിരിക്കും, പഠിപ്പിക്കുന്നിടത്തായിരിക്കും, പഠിക്കുന്നിടത്തായിരിക്കും, ഇങ്ങനെയൊക്കെ പല പുണ്യങ്ങൾക്ക് പല മുഖങ്ങളുണ്ട്. അപ്പോൾ അതിലൂടെ ആയിരിക്കും അയാളുടെ മരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മക്ക് അയാൾക്കൊരു ഉദവിയേക ഒരു തുറവിയേക ഒരു നന്മയിലായിരിക്കും മരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നല്ല മരണത്തിൻ്റെ ലക്ഷണമാണ് പിന്നെ എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ കേവലം വെള്ളിയാഴ്ചയുടെ മരണം അല്ലെങ്കിൽ റമദാൻ മാസത്തിലെ മരണം ഇങ്ങനെ ഇതിൽ മാത്രമല്ല, മനസ്സിലല്ലേ, ഇതിൽ മാത്രമുള്ളതല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട എന്താണ്, സൽപ്രവൃത്തികളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയാക്കുക, അതല്ലേ. നമ്മളൊരു സൽപ്രവൃത്തിയിലായിരിക്കെ മരണപ്പെടാനുള്ള ഒരവസരം പിന്നെ നമുക്ക് അള്ളാഹു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക. അബ്ദുള്ള ഇബ്നു അബി സർഹ് എന്ന മഹാൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിലൊരു വീഴ്ച വന്നു, അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകേണ്ടൊരവസ്ഥ ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപത്തിന് അള്ളാഹു അവസരം നൽകി വീണ്ടും ഒരു മടക്കം ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചപ്പോൾ അദ്ദേഹം എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നാണ് അതിൽ പിന്നെ, അള്ളാഹുവെ ഒരു സൽമരണം നൽകി നീ എന്നെ സ്വീകരിക്കണമേ എന്ന്. നീ ഒരു ഫിത്നയിൽ അകപ്പെടാതെ ഒരു നല്ല മരണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അകമഴിഞ്ഞ അള്ളാഹിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ അബ്ദുള്ള ഇബ്നു അബി സർഹിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പിൽക്കാലത്ത് ഫലസ്തീനിലെ റംല എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ ആളുകൾക്ക് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു സുബഹി നമസ്കാരത്തിൽ അദ്ദേഹം ആ നമസ്കാരത്തിലാണ് മരണപ്പെടുകയുണ്ടായത് എന്നതാണ് ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഏതായാലും നമ്മളൊക്കെ വേണ്ടത് പിന്നെ ഒരു നന്മയിലായിരിക്കെ അള്ളാഹുവിലേക്കൊരു മടക്കത്തിന് വേണ്ടിയിട്ട് നമ്മൾ മനസ്സ് വെക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മസ്ജിദുൻ നബവിയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഖുർആൻ പാരായണത്തിന് പിന്നെ കഴിയുമായിരുന്നില്ല, അദ്ദേഹം അത്ര പ്രായമായി ഓത്ത് അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ. അദ്ദേഹം മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ വെമ്പൽ കൊള്ളുമായിരുന്നു എന്നാണ്, കാരണം അദ്ദേഹത്തിന് ഒരവസരം ഉണ്ടായില്ല. പക്ഷേ എന്നാലും അദ്ദേഹം ഒരു നന്മയിൽ തനിക്ക് പിന്നെ ഖുർആൻ കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉത്കടമായി ചെയ്യാണ്, മനസ്സിലായില്ലേ. അങ്ങനെ അദ്ദേഹം ആളുകളെ അടുത്ത് പോയിട്ട് അവരോട് ഓതിപ്പിക്കും, എന്നിട്ട് അദ്ദേഹം കേൾക്കുമെന്നാണ്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പിന്നെ ഒരാളോട് ഓതാൻ പറഞ്ഞ് അങ്ങനെ ഓതി, പിന്നെ ആ ഓത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓത്തിൻ്റെ സുജൂദ് വന്നപ്പോൾ ഓതുന്ന വ്യക്തി സുജൂദ് ചെയ്ത്, കേൾക്കുന്ന നമ്മുടെ ഈ മഹാനും സുജൂദ് ചെയ്ത്, ഓതിയ വ്യക്തി സുജൂദിൽ നിന്ന് തല ഉയർത്തി, ഓത്ത് കേട്ട വ്യക്തി ആ സുജൂദിൽ നിന്ന് തല ഉയർത്തിയില്ല, അദ്ദേഹം അവിടെ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലനോട് നമ്മൾ മനസ്സറിഞ്ഞ്
ഒരു സൽപ്രവൃത്തിയിലായിരിക്കെ അള്ളാഹുവിലേക്ക് യാത്രയാകാനുള്ള ഒരു യാചന നടത്തുക. അള്ളാഹു കാക്കട്ടെ, അൽഹമ്ദുലില്ലാഹ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.